ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കേക്ക് സ്പൈസർ വെച്ചിട്ട് എങ്ങനെ കേക്ക് ചെയ്യാമെന്നാണ് കാണിക്കണത് കേട്ടോ. കേക്ക് സ്പൈസർ എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡ് വെച്ചിട്ട് എങ്ങനെ സേഫായിട്ട് കേക്ക് ചെയ്യാമെന്നും ഡെലിവറി ചെയ്യാമെന്നും ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം കൂടി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേട്ടോ. അപ്പോൾ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡിനെയാണ് പറയണത് കേക്ക് സ്പേസർ എന്ന് കേട്ടോ. അപ്പോൾ നമുക്കിത് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടണുണ്ട്. ആദ്യമൊക്കെ ഓൺലൈനായിട്ട് മാത്രമേ വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ഷോപ്പിലും കേക്കിൻ്റെ ഐറ്റംസുള്ള എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 500 രൂപ മുതൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത്, പല റേറ്റിലുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്, പിന്നെ ലോക്കലുണ്ട്, വെയ്റ്റ്ലെസ് ആയിട്ടുള്ളതുണ്ട്, ഒരുപാട് ഐറ്റംസ് ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ അതുപോലെ തന്നെ കേക്ക് സ്പേസർ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കേക്കിന് ഒരു ഇളക്കം പോലെ ആയിരിക്കും, നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി കഴിയില്ല. ഒന്നെങ്കിൽ നമ്മൾ ആ കേക്കിൻ്റെ ബേസിനെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ കറക്റ്റിന് നമുക്ക് എങ്ങനെ ഇതിനെ നല്ല രീതിയിൽ എന്താ പറയുക ഡെലിവറി ചെയ്യുക, അതുപോലെ കട്ട് ചെയ്യാനൊക്കെ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കേക്ക് സ്പേസർ ഇതാണ്. ഇത് എൻ്റെ അടുത്തുള്ളത് ഹാർട്ട് ഷേപ്പിലുള്ളതാണ് കേട്ടോ. ഇത് റൗണ്ട് ഷേപ്പിൽ, അതുപോലെ സ്ക്വയർ, എന്താ പറയുക, സ്റ്റാർ, പല ഷേപ്പിലായിട്ടുള്ളത് നമുക്ക് കിട്ടണുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു സ്പേസറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കമ്പി കൊടുത്തിട്ടുള്ളത്. സാധാരണ സ്പേസറിൻ്റെ മുകളിൽ പ്ലെയിൻ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, ഒന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ ഈ ഒരു കമ്പി വെൽഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇൻഡസ്ട്രിയിൽ പോയിട്ട് വെൽഡ് ചെയ്യിച്ചാൽ മതി. അപ്പം മുകൾ ഭാഗത്തായിട്ട് 3 കമ്പിയും ആ താഴെ ഭാഗത്തായിട്ട് 4 കമ്പിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു കമ്പി കൊടുക്കുന്നത് കേക്കിന് എന്താ സേഫായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡിൻ്റെ വെയ്റ്റ് കാരണം കേക്ക് താഴത്തേക്ക് സ്ലിപ്പാവും ചെയ്യും, അതുപോലെ എന്താ പറയുക, താഴത്തേക്ക് ഇങ്ങനെ പ്രസ്സായിട്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്യാവശ്യം വെയ്റ്റ് ഉള്ളതാണ് ഈ ഒരു സ്പേസർ. വെയ്റ്റ്ലെസ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ അത്. പക്ഷേ ആ വെയ്റ്റ്ലെസ് ആയതിൽ ഇതുപോലെ നമുക്ക് കമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്പേസറിൻ്റെ മുകൾ ഭാഗത്ത് 5-6 ഇഞ്ചും താഴെ ഭാഗത്ത് 8 ഇഞ്ച് സൈസുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 6 ഇഞ്ച് മേലെ നമ്മളിപ്പോൾ അധികം എന്താ പറയുക, 5 ഇഞ്ച് സൈസിലുള്ളത് അതുപോലെ 6 ഇഞ്ച് സൈസിലുള്ളതൊക്കെ കേക്കാണ് വെച്ച് കൊടുക്കുക. അപ്പം 3 സ്റ്റിക്ക് മുകളിൽ 3 കമ്പി കൊടുത്ത് മതി, പിന്നെ താഴെ ഭാഗത്ത് 4 കമ്പി. അപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ കൊടുക്കുന്ന കേക്കിൻ്റെ ബേസ് വന്നിട്ടുള്ളത് ഹോളാക്കി കൊടുക്കണം കേട്ടോ. 3 ഹോളാക്കി കൊടുക്കണം. ഈ കമ്പിൻ്റെ നേരായിട്ട് മുകളിലായിട്ട് ഹോളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേസിനെ കറക്റ്റ് ഈ ഒരു കമ്പിയിൽ കൂടെ ഇറക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കമ്പിയിൽ ഫോയിൽ ചുറ്റി കൊടുക്കണം കേട്ടോ, അലുമിനിയം ഫോയിൽ. ഞാൻ ഗ്രാവിറ്റി കേക്ക് ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രാവിറ്റി ഡിഫൈൻ കേക്ക്. അപ്പം അതിലെല്ലാം കാണിച്ചിട്ടുണ്ട് ആ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി കാണുക കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ സ്റ്റാൻഡിൻ്റെ താഴെ മുകളിലുള്ള എല്ലാ കമ്പിയിലും ഞാനിതുപോലെ ഫോയിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കേക്ക് സ്പേസർ ഇങ്ങനെ തന്നെ കേക്കിൽ വെച്ച് കൊടുക്കുക, അല്ല ഒന്നും കൂടി ഭംഗി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു LED ബൾബ് കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു LED ബൾബ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹാർട്ട് ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പോ ആയിട്ടുള്ള കേക്കിന് ആ സ്റ്റാൻഡിന് നമുക്ക് ഒന്നും കൂടി ഭംഗിയായിട്ട് തോന്നും കേട്ടോ. കേക്ക് ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് താഴെ മുകളിലും കേക്കും പിന്നെ സെൻട്രലായിട്ട് ലൈറ്റും കൂടി വരുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ടാണ് തോന്നുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ LED ലൈറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് 50 രൂപയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഷോപ്പിൽ കിട്ടുന്നുണ്ട്, പിന്നെ ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ സ്പേസർ കേക്കിന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു LED കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഈ ഒരു ബാറ്ററി വന്നിട്ടുള്ള ഭാഗം നമ്മൾ മുകളിലായിട്ട് വരണം കേട്ടോ, സ്പേസറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരണം, താഴെ ഭാഗത്ത് വരരുത്. അപ്പോൾ താഴെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കേക്കിൽ വെച്ച് കഴിഞ്ഞാൽ കാണും. അപ്പോൾ മുകൾ ഭാഗത്തായിരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കാണില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ടാപ്പ് വെച്ചിട്ടോ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ബാറ്ററി ഇല്ലാത്ത കാരണം ഞാനിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടില്ല. ബാറ്ററി ഇട്ടതിൻ്റെ ശേഷം ഒട്ടിച്ച് കൊടുക്കൂട്ടാ. ഇപ്പോൾ നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ വെൽഡ് ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു ബ്ലാക്ക് മാർക്ക് സ്പേസറിൻ്റെ മുകളിലും താഴെയും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കുറേ ക്ലീൻ ചെയ്ത് നോക്കി, പക്ഷെ പോണില്ല കേട്ടോ. നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ കാണില്ല. പിന്നെ ഈ ഒരു സ്പേസർ വെക്കാനുള്ള കേക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3 kg കേക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് 3 ടയർ കേക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഭാഗത്ത് 2 ടയറും ഏറ്റവും ടോപ്പിലായിട്ട് 1 കേക്കും, അങ്ങനെയാണ് ഈ ഒരു കേക്കിനെ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ താഴെ ഭാഗത്ത് 9 ഇഞ്ച് സൈസിലും അതിൻ്റെ മുകളിൽ 7 ഇഞ്ച് സൈസിലും പിന്നെ ഏറ്റവും ടോപ്പിൽ 5 ഇഞ്ച് സൈസിലുമാണ് കേക്കിനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴെ ഭാഗത്ത് 9 ഇഞ്ചിലുള്ളതിൽ ഞാൻ ഈ ഒരു 7 ഇഞ്ച് കേക്കിനെ കൂടി കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടയർ ഇത് സ്റ്റാക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഡെലിവറി ചെയ്യാം, രണ്ട് കേക്കിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റാൻഡും പിന്നെ അതുപോലെ മറ്റേ കേക്കിനെ വേറെ പാക്ക് ചെയ്തിട്ട്. അങ്ങനെയാണ് എല്ലാവരും സാധാരണ ഈ ഒരു സ്പേസർ കേക്ക് ഡെലിവറി ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ കേക്കിനെ ഞാനിവിടെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന കാരണം ആ ഒരു സ്റ്റാക്ക് ചെയ്യണതൊന്നും അത്ര ഭംഗിയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ റെഡിയാക്കിയെടുക്കാം. പിന്നെ നമ്മൾ സാധാരണ കേക്ക് സ്റ്റാക്ക് ചെയ്യണ പോലെ തന്നെ സ്റ്റിക്കപ്പ് കൊടുത്തിട്ട് ഈ രണ്ട് കേക്കിനെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 9 ഇഞ്ചിലും 7 ഇഞ്ചിലും ചെയ്തിട്ടുള്ള കേക്കിനെ പിന്നെ ഞാൻ ഫ്ലവർ കൊടുക്കുന്നുണ്ട്, സൈഡിലായിട്ട് ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഹൽദി കേക്കാണ്, അപ്പോൾ ഒരു യെല്ലോ കളറിലാണ് ചെയ്യുന്നത് കേട്ടോ ഫുള്ള്. അപ്പോൾ യെല്ലോ ഫ്ലവറൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്നും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് ടോട്ടല് 3 ടയർ കേക്ക് അതുപോലെ 3 kg ആണ് വെയിറ്റും വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പഠിച്ച് പണിക്കരായി എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കേക്കിൻ്റെ സ്പേസറിൻ്റെ സൈസ് പറഞ്ഞു 8 ഇഞ്ചും 6 ഇഞ്ചും ആണ് സൈസ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് എടുത്തിട്ടുള്ള ടയർ 7 ഇഞ്ച് സൈസാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കേക്ക് ടയർ കേക്കിൽ രണ്ടാമത്തെ കേക്ക് വന്നിട്ടുള്ളത് 7 ഇഞ്ച് സൈസാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്പേസറിൻ്റെ സൈസ് വന്നിട്ടുള്ളത് 8 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു 7 ഇഞ്ച് കേക്കിൽ വെച്ച് കഴിഞ്ഞാൽ സ്പേസർ താഴത്ത് സൈഡിലേക്കൊക്കെ ആയിട്ട് എന്താ പറയുക കേക്കിനേക്കാളും കുറച്ചും കൂടി വലുതായിരിക്കും സ്പേസർ വന്നിട്ടുണ്ടായിരിക്കുക അതിൻ്റെ ആ ഒരു സൈസ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് എന്ത് ചെയ്യുമെന്ന് പിന്നെ ഒരു ഐഡിയ ഇല്ല. നമ്മൾ കേക്കിനെ തലേദിവസം ക്രംബ് കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും ഒക്കെ ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് മുന്നെയാണ് കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ എന്തായാലും കേക്കിനെ ഡെലിവറി ചെയ്യാമെന്ന് വെച്ചു, കാരണം അവിടെ കൊണ്ടുപോയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് അതിനൊന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു കേക്ക് വെച്ച് പോവുകയാണ്. അപ്പോൾ ഇത് ഹൽദി ഫംഗ്ഷനാണ്. അവിടെ ഫംഗ്ഷന് 10:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 10 മണിക്ക് കേക്ക് അവിടെ എന്തായാലും എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്കുമായിട്ട് 10 മണിക്ക് പോവുകയാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവറും പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പിന്നെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറെ കയ്യിൽ കരുതിയിട്ടോ. ഇനിയിപ്പോൾ അവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ആ വീട്ടിലെത്താനായിട്ടുണ്ട്. അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് അവർ പറഞ്ഞത് ഫംഗ്ഷൻ ഇപ്പോഴൊന്നല്ല കുറച്ചും കൂടി കഴിയും, ടൈം ഇനി ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത്രയും ടൈം നമ്മളപ്പോൾ അവിടെ പരിപാടി തുടങ്ങണ വരെ വെയിറ്റ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 10 മണിക്കാണ് ഫംഗ്ഷന്, 10:30 ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും, 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തൊക്കെ ഒരു തിരക്കുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും വേണ്ടില്ല, അവർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങളിപ്പോൾ ഇത്രയും വന്നതല്ലേ, ഞങ്ങൾ പോയതിൻ്റെ ശേഷമല്ലേ ഇപ്പോൾ ഈ പറയണത്. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ സെറ്റ് ചെയ്ത് തന്നാൽ ഞങ്ങൾ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചോളാം, എന്നിട്ട് പിന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ എന്താണ് സ്റ്റേജിൽ കൊണ്ടു വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ ഒരു ഫോട്ടോയിൽ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സ്റ്റാൻഡിനെ നമുക്ക് സെപ്പറേറ്റ് തന്നെ കാണുന്നുണ്ട് താഴെ ഭാഗത്തുനിന്ന്. നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ട് ആ ഫ്രണ്ട് ഭാഗമൊന്ന് ഞാൻ കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുത്തു, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൽ ആ ഒരു മാർക്ക് വന്നത് എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ ക്രീം എടുത്തിട്ടുണ്ടായിരുന്നില്ല കൊണ്ടുപോകാനായിട്ടോ. ആ ഒരു കാര്യം മറന്നു. ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്ന സമയത്തുള്ള. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു, കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു ടെൻഷനിൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഞാനും ഹസ്ബൻഡും മാത്രമേ പോയിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് പുറത്തായിരുന്നു, ഞാൻ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു അത് സ്റ്റാക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് എടുക്കാൻ പ്രത്യേകം പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത് ഇതുപോലത്തെ സ്പേസർ വെച്ചിട്ടുള്ള കേക്ക് വരുമ്പോൾ ഇതേ സ്പേസറിൽ എങ്ങനെ ചെയ്യണമെന്നുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സ്പേസർ വെച്ചിട്ട് സേഫായിട്ട് എങ്ങനെ കേക്ക് ചെയ്യാമെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു കേക്കിനെ നമുക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ തന്നെ ഡെലിവറി ചെയ്യാം കേട്ടോ. സേഫായിട്ട് തന്നെ ചെയ്യാൻ പറ്റും, കാരണം സ്റ്റിക്ക് ഉള്ളിലുള്ളതല്ലേ. ഈ ഒരു സ്റ്റാൻഡിനും കൂടി സ്റ്റിക്ക് വന്നിട്ടുള്ള സ്റ്റിക്കല്ല ഈ ഒരു കമ്പി വന്ന കാരണം കേക്ക് നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഇതുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഡെലിവറി ചെയ്യണതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കേക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ബേക്കേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.